ഒരു രക്ഷയില്ല പടം, സൂപ്പർ പടം, എല്ലാവരും കാണും. ഇതൊക്കെ ഞങ്ങളുടെ സ്വന്തമാണ്, ഞങ്ങളുടെ സീനിയർ ആൾക്കാരാണ്. രാധാശാന്തൊക്കെ നല്ല ക്യാരക്ടറാണ്. ഇവനും വിഷ്ണുവും ചേർന്ന് ഒരുക്കിയ ഈ വെടിക്കെട്ട്, കാരണം ഇങ്ങനെ മിമിക്രി കലാകാരന്മാർക്ക് വേണ്ടി ഇത്രയും ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞ വലിയ സംഭവം. അവരുടെ മനസ്സാണ് അത് ആ സിനിമയ്ക്കകത്ത് കാണാൻ. ഫാമിലി ആയിട്ട് വരണം. ഗംഭീര പടം, ഒന്നും പറയാനില്ല. ഗംഭീര പടം, ക്ലൈമാക്സ് ആണ് നമ്മൾ വിചാരിക്കുന്നത്. നല്ല സിനിമ, ഒരു മിമിക്രി കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയില്. സാധാരണ എല്ലാവരും മിമിക്രി കലാകാരന്മാരെ ഉപയോഗിക്കുന്ന എന്തെങ്കിലും തമാശ പോലുള്ള കാര്യങ്ങൾ, ഇതിനകത്ത് തമാശ ഉണ്ടെങ്കിൽ കൂടിയും അവരുടെ ഒരു അഭിനയ സാധ്യത ബിബിനും വിഷ്ണുവും പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് എന്ന് ഈ സിനിമ കൊണ്ട് നമുക്ക് മനസ്സിലാവും. ക്ലൈമാക്സ് ഒരു രക്ഷയില്ല, ഗംഭീര ക്ലൈമാക്സ്. ണെങ്കിൽ അതിൽ കുറച്ചാൾക്കാർ ഇതിൽ ശ്രദ്ധിക്കപ്പെടും, ഉറപ്പാണ്. ഞങ്ങൾ മിമിക്രിക്കാരായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ബിബിനെ വിഷ്ണുവിനും പൊക്കി പറയും, പക്ഷെ ഇത് യഥാർത്ഥ പ്രേക്ഷകരാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇതില് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാത്ത കുറെ ആർട്ടിസ്റ്റുകൾ ഉള്ളതാണ്. അവർ കുറെ പേര് എന്തായാലും ഈ പടത്തിൽ കൂടി കഷ്ടപ്പെടും, ഒരു സംശയമില്ല. നല്ല പടം, നല്ല പടം. ഓഡിയൻസിനും എല്ലാവരുടെയും പ്രതികരണം വളരെ നല്ലതായിരുന്നു. വന്നവരുടെ ഒക്കെ പ്രതികരണം വളരെ നല്ലതായിരുന്നു. അതുകൊണ്ട് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഒരു നല്ല സിനിമ ആയതുകൊണ്ടാണ് നല്ലതെന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു റിവ്യൂവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിവ്യൂ നന്നാൻ വേണ്ടി പറയണതല്ല, ഒരു നല്ല സിനിമയാണ്. അത് ഫാമിലി ആയിട്ട് ജിൻഡോ പറഞ്ഞാൽ ഫാമിലി ആയിട്ട് തന്നെ വന്നതാണ്. നല്ലൊരു മെസ്സേജ് ഉള്ള ഒരു ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായ ഒരു മെസ്സേജ് കൂടെ ഉള്ള ഒരു സിനിമയാണ്. താങ്ക് യു.